ഒന്ന് അധികം ഒന്ന് സമം രണ്ട്. കണക്ക് ശാസ്ത്രത്തിൽ നീ ഒരു പുതിയ തത്വം കണ്ടുപിടിച്ചല്ലേടാ കേരളം എന്തായാല്. ഉമ്മണി വല്യൊന്ന് വിളിയടാ. ഉമ്മണി വല്യൊന്ന്. നീട്ടടാ കൈ. എല്ലാം കൂടെ ചേർന്ന് ഉമ്മണി വലിയ റെഡി ആയി വിചാരിച്ചോ. ഉമ്മണി വല്യ ഒന്നേ ഒന്നൊന്നും രണ്ടാന്ന് ആർക്കും അറിയാത്തെ. എത്ര വട്ടം പഠിപ്പിച്ചെന്നത് ആ കണക്ക് പട്ടികയും കൂടന പട്ടികയും. നാരായണ പിള്ള സാർ എത്ര വർഷം പറഞ്ഞതാ ഒന്ന് ആലോചിച്ച് ഉത്തരം പറയാവൂന്ന്. ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പോകുകയാണ്. സൂറ നോക്കിക്കേ ആ രണ്ട് പുഴകളും ഒഴുകണത് അവിടെ ചേരുമ്പാ. വലിയ പുഴയായില്ലേ ഉമ്മണി വലിയ പുഴ. ശരിയാ വാ പോക. എന്താ മകനെ മുഖത്തൊരു വല്ലാഴിക ഏതാണ്ടുണ്ട്, എന്താന്ന് പറ നീ. എന്റെ കണക്കൊന്നും ശരിയാവണല്ലോ ഉമ്മ. സാരമില്ല, ഒക്കെ ശരിയാകും. എന്റെ മകൻ സമാധാനപ്പെട. പടച്ചോനോട് തേട്. റബ്ബുലാലമീന് ഒരുത്തരുടെ അപേക്ഷ തള്ളിക്കളയാൻ പറ്റുകയില്ല മകനെ. എന്റെ കണക്കൊക്കെ ശരിയാക്കി തന്നെ. ഒരു മൂന്ന് ഇരു മൂന്ന് ആറ് ഒമ്പത് ലൈലാവനുണ്ട്. ഞാൻ പറയാം. വേണ്ട, ഞാൻ പറയാം. ഇത് കൊടുത്തോ ലൈല. ഇനി മുതല് ലൈല ഇരിക്കുന്നിടത്ത് ഞാൻ ഇരുന്നോട്ടെ. ചിറ്റിക്കറങ്ങി നടക്കാതെ നിനക്കറിയാല മജീദിനെ കണക്ക് സാറിന്റെന്ന് എന്നും തല്ലി കിട്ടുമെന്ന്. സ്കൂളിൽ പോയില്ലേ വാപ്പാട കയ്യിന്നും കിട്ടും. ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിലും എന്നെ അടിക്കുകയും വഴക്കുറയൊക്കെ ചെയ്യും. പിന്നെ ചിലര് കളിയാക്കുകയും ചെയ്യും വെറുതെ അവരുടെ ഒരു സുഖത്തിന്. ഇനി ഞാൻ ചത്തുപോകുമ്പോ അവരൊക്കെ പറയുമായിരിക്കും ആ പാവം മജീദ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പിച്ചെങ്കിലും ചെയ്യാറുന്ന. മാറിയിരുന്നേക്കില്ലേല തല്ല് കിട്ടാതിരിക്കാനല്ലേ. നാളെ അല്ല ചെനച്ച മോണ്ടമ്മ കൊണ്ടുവരാ. സുഹറ മണിയടിക്കാറായി.
ലൈല മാറിയിരിക്കുന്നില്ലെങ്കി ആ ഇരുമ്പുള്ളി എനിക്ക് തന്നേരു. അല്ലോ, ഞാനത് തിന്നും പോയി. മാറിയിരുന്നേരു ലൈല.